first time in the history of my life. പെട്ടെന്ന് എനിക്ക് കുളിക്കാൻ യൂണിഫോം ഇട്ട് സ്കൂട്ടിലേക്ക് പോവാ. മൈ ഗോഡ്, കറണ്ട് പോയി കേട്ടോ. നാളെ സ്കൂളിൽ പോകുന്ന എൻ്റെ ടേബിളിൻ്റെ അവസ്ഥയാണിത്. ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥയാണിത്. എൻ്റെ ബ്രഷും പേസ്റ്റും വരെ ഞാൻ ഇവിടെ എടുത്ത് വച്ചേക്കുകയാണ്. സോ സാഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്ന് വെച്ചാൽ റഫ് ബുക്ക് എടുത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും റഫായിട്ട് എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റെക്കോർഡിലൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്കൊരു റഫ് ബുക്ക് വേണം. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നി ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ആണ് എനിക്കൊരു റഫ് ബുക്ക് ഇല്ല. കാരണം നമ്മളിപ്പോൾ കൈ കിട്ടുന്ന പേപ്പറിലൊക്കെ എഴുതി പിടിക്കുന്ന എടുത്തങ്ങ് കളയുന്നു അല്ലേ. ഇപ്പോൾ മുമ്പ് ഒന്ന് പ്രീ പീരീഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷന് വരുന്ന ടീച്ചേഴ്സ് ഒരു റഫ് ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ മേ ബി ഞാൻ എൻ്റെ കാര്യം പറയാനുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യാറുണ്ട്. അതുപോലെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റഫ് ബുക്ക്. റഫ് ബുക്കിലാണ് നമ്മുടെ ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ചൈൽഡ്സ് റഫ് ബുക്ക്. അപ്പോൾ അത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കുട്ടി എത്ര എന്താണ് ഇൻ്റലിജൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് എത്ര ബ്രില്ലിയൻ്റ് ആണ്, ഏതിലാണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എന്താണ് ആ ഒരു സർക്കിൾ എവിടെയാണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റഫ് ബുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ടി വിയിൽ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്, ഈ കൊറോണ നശിപ്പിച്ച കുറേ കൂട്ടത്തിലെ കുറേ കാര്യങ്ങളുടെ കുറേ ഒരു കൂട്ടത്തിൽ അതിലെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് കേട്ടോ റഫ് ബുക്ക്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. അപ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞു ഈ ഫിലിമിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഇങ്ങനെ കണ്ടുവന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇനി ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയിൽ എന്തെങ്കിലും ഒരു അവസരത്തിൽ എനിക്കിത് പറയണമെന്ന്. അപ്പോൾ ഐ റിയലി റിയലി മിസ് ബൈ റഫ് ബുക്ക്. ഇതാണ് എൻ്റെ ബാഗ്. ഇത് എൻ്റെ എച്ച്പിയുടെ ലാപ്ടോപ്പ് ബാഗാണ് കേട്ടോ. പക്ഷേ എനിക്ക് പുതിയ ബാഗൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വല്ലപ്പോഴും മാത്രമല്ല സ്കൂളിൽ പോകുന്നത്. നമുക്ക് പുതിയ ബാഗ് വേണ്ട, എനിക്ക് പുതിയ ബാഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ബാഗൊന്നും വേണ്ട. അപ്പോൾ പക്ഷേ എനിക്ക് എത്ര ബാഗ് കിട്ടിയാലും എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ ഞാൻ കൊണ്ടുപോയ എൻ്റെ അമേരിക്കൻ ടൂറിസ്റ്ററാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബാഗ് കേട്ടോ. അപ്പോൾ അതും എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി എൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത ജോലിയിലേക്ക് പോവാം. നമ്മൾ എന്താണ് അടുത്ത ജോലി എന്ന് പറയാൻ മറക്കുമെങ്കിൽ അതായത് എല്ലാം കൂടി എടുത്ത് എൻ്റെ ബാഗിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഒന്നും എല്ലാ സാധനങ്ങളും അതായത് സ്കൂളിൽ പോകുന്നതിന് തലേ ദിവസം തന്നെ ഫുൾ സെറ്റ് ചെയ്ത് വെക്കണം, എൻ്റെ ബാഗിൽ എടുത്ത് വെക്കണം. ലഞ്ചൊന്നും തലേ ദിവസം എടുത്ത് വെക്കില്ല, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് എൻ്റെ ബാഗിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ പണ്ട് മുതൽ ഞാൻ അങ്ങനെ ഉണ്ട്. ഒരു ഫസ്റ്റ് മുതലൊരു ഒരു 5th വരെയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് സ്കൂളിൽ പോകുന്നതിൻ്റെ തലേ ദിവസം 8 മണിക്കാണ്, കൃത്യം 8 മണിക്ക് മുന്നേ എൻ്റെ ടൈം ടേബിൾ ഞാൻ എൻ്റെ ബാഗ് ഫുൾ ബുക്സും ടൈം ടേബിൾ അനുസരിച്ച് എൻ്റെ ബാഗിലേക്ക് ഞാൻ എടുത്ത് വെക്കും. അല്ല 8 മണിക്ക് കുറച്ച് താമസിച്ചാൽ തന്നെ ഞാൻ ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പോഴും എൻ്റെ കസിൻസ് അമ്മയും അമ്മായിയും എപ്പോഴും പറഞ്ഞ് കളിയാക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ പണ്ടിങ്ങനെ എവിടെയെങ്കിലും പോയാലും 8 മണിയായി വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കരച്ചിലായിരിക്കും. കാരണം ടൈം ടേബിൾ നോക്കി വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ്, ടൈം ടേബിൾ തലേ ദിവസം തന്നെ നോക്കി വെക്കുന്ന ഒരാളാണോ, അതോ പെട്ടെന്ന് ബുക്ക് വാരി പറക്കിടുന്ന ഒരാളാണോ, അതോ എണീട്ട് അതായത് സ്കൂളിൽ പോകുന്നതിൻ്റെ അന്ന് എണീട്ട് സാവകാശം ബാഗിലേക്ക് എടുത്ത് വെക്കുന്ന ഒരാളാണോ, അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ വല്ലപ്പോഴും മാത്രമേ ഞാൻ എന്തെങ്കിലും കമൻറ്റ് ഇടാനായിട്ട് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കമൻറ്റ് ഇട്ടുള്ളൂ. അപ്പോൾ സെറ്റ് ഗോ, എൻ്റെ ബാഗൊക്കെ കണ്ടു, തരാ.